मैं फिर भी जाता हूँ, सब दोहराता हूँ, शायद मिले कुछ खबर। ഏവർക്കും കണ്ണീരിൽ കുതിർന്ന എക്സ്പാറ്റൈസിൻ്റെ നമസ്കാരം. കോവിഡും കാലവർഷക്കെടുതിയും ദുരിതം വിതക്കുന്നതിനിടയിലാണ് കരിപ്പൂരിൽ മറ്റൊരു ദുരന്തം പറന്നിറങ്ങിയത്. രാത്രി മഴ തകർത്ത് പെയ്യുന്നതിനിടയ്ക്ക് 7:40 നമ്മെ സങ്കട കണ്ണീരിൽ താഴ്ത്തിയ ഈ ദുരന്തം ലോകത്തെ കോവിഡ് വ്യാപനത്തിൻ്റെ കെടുതിയിൽ നിന്നും രക്ഷ നേടി. വിദേശത്ത് നിന്നും അവിടെ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് ദൗത്യത്തിൻ്റെ ഭാഗമായി ദുബായിൽ നിന്നും 184 യാത്രക്കാരടങ്ങുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ ശബ്ദവും നിലവിളിയും കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും CISF ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ മാതൃകയായി. ഒരു ദുരന്തസ്ഥലത്ത് ഇത്ര അച്ചടക്കത്തോടെ നിസ്സഹായരുടെ അടുത്തെത്തി സേവനത്തിലേർപ്പെട്ട നാട്ടുകാരുടെ മനസ്സിൻ്റെ മുന്നിൽ തലകുനിക്കുന്നു. എമർജൻസി എക്സിറ്റ് വഴി സാഹസികമായി രക്ഷപ്പെട്ട വയനാട് സ്വദേശി യുജിൻ യൂസഫിൻ്റെ നമ്മെ സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. എത്തുന്നതിന് ഏകദേശം 15 മുമ്പ് കോഴിക്കോട് എത്തുന്നു എന്ന സന്ദേശം പൈലറ്റ് തന്നു. കരിപ്പൂരിൽ എത്തിയപ്പോൾ വിമാനം എയറിൽ പലതവണ കറങ്ങി. നല്ല മഴയുമുണ്ടായിരുന്നു. ലാൻഡിങ്ങിന് തൊട്ട് മുമ്പ് കാലിക്കറ്റ് ലാൻഡിങ് എന്ന സന്ദേശം ലഭിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് സന്ദേശം നിലച്ചുപോയി. വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ വളരെയധികം സ്പീഡിൽ മുന്നോട്ട് നീങ്ങി. പിന്നെ 2 സെക്കൻഡിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിമാനം തകർന്ന ഉടൻ തന്നെ മുന്നിലുള്ളവർ പിറകുവശത്തോട്ട് തെറിച്ചു. മുകളിൽ നിന്നും ലഗേജുകൾ തെറിച്ച് വീഴുന്നുണ്ട്. വിമാനത്തിൻ്റെ മുൻഭാഗവും മധ്യഭാഗവും പിളർന്നു. എങ്ങും കൂട്ട നിലവിളികൾ. കുറേയേറെ കുട്ടികൾ സീറ്റിനടിയിൽ നിലവിളിക്കുന്നു. പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ. വളരെ പ്രയാസപ്പെട്ട് വിമാനത്തിനുള്ളിൽ നിന്നും പുറകോട്ട് കടന്നു. ഒരു കുട്ടിയെ സീറ്റിനടിയിൽ നിന്ന് ഞാനെടുത്തു. മറ്റു സുഹൃത്തിനെയും കൂട്ടി എമർജൻസി എക്സിറ്റ് വഴി വിമാനത്തിൻ്റെ ചിറകിൽ കയറി ഉച്ചത്തിൽ നിലവിളിച്ചു. ഏകദേശം 20 അലറിവിളിക്കു ശേഷം CRPFും നാട്ടുകാരും ചേർന്ന് ഒരു വൻ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചു. ക്യാപ്റ്റൻ ദീപക് വിസാദ എല്ലാം അവസാനിച്ചു എന്നുറപ്പിച്ച ആ നിമിഷവും മനസാന്നിധ്യവും മനുഷ്യത്വവും കൈവിടാതെ എഞ്ചിൻ ഓഫാക്കി ഒരു പൊട്ടിത്തെറിയിലൂടെയുള്ള ആ വലിയ തീപിടുത്തം ഒഴിവാക്കി യാത്രികരുടെ ജീവൻ പരമാവധി രക്ഷപ്പെടുത്തി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശിരസ് താഴ്ത്തുന്നു. എയർഫോഴ്സിലെ വളരെ കാലത്തെ എക്സ്പീരിയൻസ് ആവാം അദ്ദേഹത്തിന് ഇത്തരം ഒരു കരുത്ത് നൽകിയത്.